ദേവനാമമ്മ ഒറ്റപ്പെട്ടുമാരാകട്ടെ. ആത്മമിത്രം പ്രധാന ഡോക്ടർ മെഡിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഒന്ന് മത്തായി 2:4 വായിക്കാം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ഇച്ഛിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദൈവം അപ്രകാരം ചെയ്യുന്നില്ല എന്ന ചോദ്യം നമ്മിലുണ്ടാകാം. എന്നാൽ യേശു കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൽ എങ്ങും പോയി സുവിശേഷം അറിയിച്ച് ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ എന്നാണ്. ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് അയച്ചതാണ് പോകേണ്ടത് പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതും ശിഷ്യന്മാരാണ്. ഒരുവനെ കർത്താവ് എന്ന് വായുകൊണ്ടേറ്റു പറയും, ദൈവം അവനെ മരിച്ചു നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. റോമർ 10:9-10. അവനിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും രക്ഷിച്ചു പോകുകയില്ല. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? ആരും വായിക്കാതെ എങ്ങനെ വിശ്വസിക്കും? സുവിശേഷം അറിയിക്കുന്ന എന്നത് ഓരോ വിശ്വാസിയുടെയും ചുമതലയാണ്. നമ്മുടെ വാക്കുമൂലം ഒരു ട്രാക്ട് മൂലമോ പ്രാക്ട് കൊടുക്കുന്നത് മൂലമോ ആകാം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ അപേക്ഷിച്ചാൽ ഉത്തരം നൽകും. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. യോന മീൻ്റെ വയറ്റിൽ കിടന്ന് 3 രാവും 3 പകലും കിടന്നു. യോന യഹോവയോട് അയ്യം വിളിച്ചു, പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, കഷ്ടത നിമിത്തം നിലവിളിച്ചു, വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ശ്രദ്ധിച്ചു കളഞ്ഞു. വചനം പല വിധത്തിൽ കേൾക്കുന്നുണ്ട്, എന്നാൽ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണം. ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കണം. യേശു കർത്താവാണ് രക്ഷനെന്ന് വിശ്വസിക്കണം. എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് പൂർണ്ണമായി പരമേൽപ്പിക്കണം. അങ്ങനെ ഓരോ പാപിയും ചെയ്യേണ്ടതാണ്, പറയേണ്ടത്. ചുമതല ഓരോ വിശ്വാസിക്കും ഉള്ളതാണ്. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസവും ചെയ്യേണ്ടതാണ്. ദൈവം സഹായിക്കട്ടെ. സുവിശേഷം ചെന്നെത്താത്ത സ്ഥലത്ത് എത്തുവാനായി പ്രാർത്ഥിക്കണം. വേലയുണ്ട് വേലക്കാരുടെ ചുരുക്കം. വേലക്കാരെ അയക്കേണ്ടതിനായി കൊയ്ത്തിൻ്റെ യജമാനോട് അപേക്ഷിക്കണം. ദൈവം പ്രവർത്തിക്കും. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? സഹോദരിമാരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കാം. പുറത്തു പോയി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ട്രാക്ട് കൊടുത്തും കൊടുപ്പിച്ചും പ്രവർത്തിക്കാം. സുവിശേഷ വേല ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങൾക്ക് സഹായമായിരിക്കാം. അങ്ങനെ ദൈവ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഒന്നാകും. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കും ആഗ്രഹിക്കാം. തീരുമാനം കേൾക്കുന്നവർക്കുള്ളതാണ്. രക്ഷ യഹോവയ്ക്കുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ്. വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനെ വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ വചനം കേട്ട് രക്ഷിക്കപ്പെടുവാനാകും ആഹ്വാനം നൽകുന്നു. ദൈവനാമം എല്ലാ വിധത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം.